രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ പ്രചാരണത്തിന് സവർക്കറുടെ ചിത്രം ഉപയോഗിച്ചത് വൻ വിവാദമായിരുന്നു. നിരവധി പേർ ഇതിനെതിരെ രംഗത്തു വന്നു. അവസാനം സവർക്കറെ മാറ്റി ഗാന്ധിജിയുടെ ചിത്രം ഒട്ടിക്കുകയായിരുന്നു. ഇപ്പോൾ BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടിയാണ് രാഹുലിനെതിരെ രംഗത്തു വന്നിരിക്കുന്നത്. സവർക്കറെക്കുറിച്ച് തന്നെ പഠിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയാണെന്നാണ് BJP നേതാവ് പറയുന്നത്. രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം വായിക്കണം. വീര സവർക്കറുടെ സ്റ്റാമ്പ് പ്രകാശനം ചെയ്തുകൊണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത്, അതായത് കാൽ നൂറ്റാണ്ടിലധികം കാലം ജയിലിൽ കിടന്നത് വീര സവർക്കറാണെന്നാണ്. ഒന്നുകിൽ വീര സവർക്കറുടെ ചരിത്രം രാഹുൽ ഗാന്ധി പഠിക്കണം, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ പ്രസംഗമെങ്കിലും രാഹുൽ ഗാന്ധിയും യൂത്ത് കോൺഗ്രസുകാരും വായിക്കണമെന്നാണ് അബ്ദുള്ളക്കുട്ടി രാഹുലിനെയും കോൺഗ്രസിനെയും ഉദ്ദേശിച്ച് പറഞ്ഞത്. അതേസമയം പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള NIA നടപടിയിലും AP അബ്ദുള്ളക്കുട്ടി പ്രതികരിച്ചു. നിയമം നിയമത്തിൻ്റെ വഴിക്കാണ്. കോഴിക്കോട് കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഖുറാനെ വക്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസത്തെ വക്രീകരിച്ചുകൊണ്ട് ഹിന്ദുക്കളെ കൊന്നൊടുക്കണമെന്ന് പോപ്പുലർ ഫ്രണ്ട് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ മനുഷ്യ ബോംബായി മരിച്ചാൽ സ്വർഗം കിട്ടുമെന്നാണ് പ്രസംഗിക്കുന്നത്. രാജ്യത്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനെ സംസാരിക്കാൻ സാധിക്കുമോ എന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ ചോദ്യം. ഇത് ഖുറാൻ നിന്ദ മാത്രമല്ല, ഇത് ഭരണഘടനാ നിന്ദയാണ്. വളരെ സൗഹൃദത്തോടെ ജീവിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്. അത് എല്ലാ മതങ്ങളെയും സ്വീകരിച്ച വിശാലമായ പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തിൻ്റെ നാട്ടിൽ നിന്നുകൊണ്ടാണ് ദേശദ്രോഹ മനുഷ്യദ്രോഹ പ്രസ്താവനകൾ ഇവർ പരസ്യമായി നടത്തുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സുന്നി മത പണ്ഡിതർ അതിനെ തള്ളിപ്പറഞ്ഞത് വളരെ സന്തോഷകരമാണ് എന്നും അബ്ദുള്ളക്കുട്ടി കൂട്ടിച്ചേർത്തു. പോപ്പുലർ ഫ്രണ്ടിനെ പരിശോധിച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. സംഘടനയുടെ രാജ്യത്തെ പ്രധാന നേതാക്കളെയും അറസ്റ്റ് ചെയ്തതും കസ്റ്റഡിയിലെടുത്തതും ഇതിൻ്റെ ഭാഗമാണെന്നും സൂചനയുണ്ട്. 100-ലധികം നേതാക്കളെയാണ് NIA ED സംയുക്തമായി നടത്തിയ റെയ്ഡിൽ അറസ്റ്റ് ചെയ്തത്. കേരളത്തിൽ അറസ്റ്റിലായവരെ കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഡൽഹിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വിവരം. NIA രഹസ്യമായിട്ടാണ് റെയ്ഡ് ആരംഭിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങിയ റെയ്ഡ് പകൽ 11:00